കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ധീരരായ സാഹസികരായ ഒട്ടേറെ നായകന്മാരെ നമുക്ക് കാണാമെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അസാധാരണവും അതുല്യനുമായ ഒരു വിശിഷ്ട വ്യക്തി എന്ന എതിരാളിയായ ടി എച്ച് ബാബർ പോലും വിശേഷിപ്പിച്ച ഒരു അതിസാഹസികൻ കൂടി നമ്മുടെ ഈ മണ്ണിൽ ജീവിച്ചിരുന്നു മറ്റാരുമല്ല കേരളവർമ്മ പഴശ്ശിരാജ തന്നെ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിലൂടെ പഴശ്ശിരാജയുടെ ജീവിതത്തെപ്പറ്റിയും പഴശ്ശിരാജ നയിച്ച ധീരമായ യുദ്ധങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാൻ ശ്രമിക്കാം അതിന് ആമുഖമായി ചെറിയൊരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട് അത് പഴശ്ശിരാജയുടെ രാജ്യത്തെക്കുറിച്ച് തന്നെയാണ് മലബാറിലുള്ള കോട്ടയം രാജവംശത്തിലെ പടിഞ്ഞാറൻ ശാഖയിലെ ഒരു അംഗമായിരുന്നു പഴശ്ശിരാജ അതായത് ഇന്നത്തെ കണ്ണൂർ ജില്ല വയനാട് പ്രദേശങ്ങൾ തലശ്ശേരിയുടെ കുറേ മേഖലകൾ കോഴിക്കോടിൻ്റെ കുറുമ്പനാട്ട് പ്രദേശങ്ങൾ ഇന്നത്തെ വയനാട് ജില്ല ഗൂഡല്ലൂർ മേഖലകൾ എന്നിവയൊക്കെ ഈ കോട്ടയം രാജവംശത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു ഇവിടെയാണ് ധീരനായ പഴശ്ശിരാജയുടെ കഥയും നടക്കുന്നത് കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം 1753 തൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പഴശ്ശിരാജ വളർന്നത് എന്ന് പറയാം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മൈസൂരിൻ്റെ മലബാർ ആക്രമണവും അവരുടെ ഭരണരീതികളും മറ്റൊന്ന് അവിടേക്ക് കൈക്കടത്തിയ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വിപുലീകരണ ശ്രമങ്ങളും ഈ രണ്ട് കാര്യങ്ങൾക്കുമെതിരെ പോരാടിയാണ് പഴശ്ശിരാജ ജീവിച്ചതെന്ന് പറയാം അത്തരത്തിൽ പഴശ്ശിരാജയുടെ ജീവിതത്തിൽ ആദ്യത്തെ നിർണായകമായ കാലഘട്ടം ആരംഭിക്കുന്നത് 13-ാം വയസ്സിലാണ് 1766 ഉത്തര കേരളത്തിൽ മൈസൂർ രാജാവായ ഹൈദരലിയുടെ നേതൃത്വത്തിൽ 1-ാം മൈസൂർ ആക്രമണമുണ്ടായാലും അന്ന് കാസർഗോഡ് വഴി കേരളത്തിൽ പ്രവേശിച്ച ആ സൈന്യത്തെ ശക്തമായി നേരിടാൻ ഇവിടെയുള്ള ഒരു രാജ്യത്തിനുമായില്ല വഴിയിൽ മാടായി വളപട്ടണം ചിറക്കൽ പഴശ്ശിരാജയുടെ കോട്ടയം കടത്തനാട് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ കീഴടക്കിക്കൊണ്ട് കോഴിക്കോട് ലക്ഷ്യമാക്കി മൈസൂർ പടപാഞ്ഞു സാമൂതിരിയെയും തോൽപ്പിച്ചുകൊണ്ട് മലബാറിൻ്റെ സമ്പൂർണ്ണ ആധിപത്യത്തിന് അങ്ങനെ മൈസൂർ തുടക്കമിട്ടു എന്ന് പറയാം ഈ സമയത്ത് പല രാജവംശങ്ങളും നാടുവാഴികളുമൊക്കെ ആക്രമണം ഭയന്ന് തിരുവിതാംകൂർ മേഖലകളിൽ അഭയം തേടുകയാണുണ്ടായത് പലരും തിരിച്ച് മലബാറിലേക്ക് വന്നതുപോലുമില്ല ഇങ്ങനെ 1668 ഹൈദരലിക്ക് വർഷാവർഷം മലബാർ രാജ്യങ്ങൾ കപ്പം കൊടുത്തുകൊള്ളാമെന്നുള്ള ഉറപ്പിൽ മൈസൂർ സൈന്യം തിരികെ പോവുകയുണ്ടായി എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ ആ വ്യവസ്ഥകളൊക്കെ തെറ്റിത്തുടങ്ങി ഇത്തരത്തിൽ ഹൈദരലിയുടെ മൈസൂർ സൈന്യം 1773 വീണ്ടും മലബാറിലേക്ക് കടന്നു വന്നു വ്യവസ്ഥകൾ തെറ്റിച്ച രാജാക്കന്മാരോ നാടുവാഴികളോ ഒന്നും തന്നെ മൈസൂർ പടയെ എതിരിടാനായി അവിടെ ഉണ്ടായിരുന്നില്ല താമരശ്ശേരി ചുരം വഴി കടന്നു വന്ന മൈസൂർ പടയ്ക്ക് മുന്നിൽ മലബാർ പെട്ടെന്ന് തന്നെ മൈസൂർ ഭരണത്തിന് കീഴിലായി എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു മൈസൂർ സൈന്യത്തിൻ്റെ ആക്രമണം ഭയന്ന നാടുവാഴികളും രാജാക്കന്മാരും അവരുടെ കുടുംബങ്ങളുമൊക്കെ തിരുവിതാംകൂറിൽ അഭയം തേടി അവരുടെ പ്രജകളെ മൈസൂരിൻ്റെ ദയയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടായിരുന്നു ഈ രക്ഷപ്പെടൽ എന്നാൽ ആ പ്രതികൂല സമയത്ത് തൻ്റെ പ്രജകളോടൊപ്പം പ്രശ്നങ്ങളിൽ തൻ്റെ മണ്ണിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പഴശ്ശിരാജ അന്ന് ചെയ്തത് ഇത്തരത്തിൽ കാലങ്ങൾ മുന്നോട്ട് പോയി ഹൈദരാലി ഭരണപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു മൈസൂർ ഉദ്യോഗസ്ഥർക്ക് പകരം മലബാറിലെ ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രണം നൽകിയപ്പോൾ പൊതുവെ മലബാറിലൊരു സമാധാന അന്തരീക്ഷമൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുകയുണ്ടായി എന്നാൽ കാലക്രമേണ കലാപങ്ങൾ ഉണ്ടായി തുടങ്ങി അതിലുമൊക്കെ ഉപരിയായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു വൻ ശക്തിയായി ഈ മേഖലകളിൽ വളർന്നു വരികയും ചെയ്തു സ്വാഭാവികമായും മൈസൂർ ഭരണത്തിന് എതിരെ നിൽക്കുന്ന രാജാക്കന്മാരൊക്കെയും തന്നെ ബ്രിട്ടീഷിൻ്റെ സുഹൃത്തുക്കളുമായി അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ മേഖലകൾ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ടായി മാഹി പിടിച്ചെടുത്തതോടെ 2-ാം ആംഗ്ലോ മൈസൂർ യുദ്ധമുണ്ടാവുകയും ബ്രിട്ടീഷ് പിടിച്ചെടുത്ത മറ്റ് മലബാർ മേഖലകളടക്കം ടിപ്പു സുൽത്താൻ തിരിച്ചു പിടിക്കുകയും ചെയ്തു അധികം താമസിയാതെ മംഗലാപുരം ഉടമ്പടി ഉണ്ടാവുകയും മലബാറിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം ടിപ്പുവിലേക്ക് വരികയുമുണ്ടായി മൈസൂർ പല വ്യവസ്ഥകളും ഇവിടേക്ക് കൊണ്ടുവന്നു അവരുടെ ഉദ്യോഗസ്ഥർ നേരിട്ട് നികുതി പിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഇവിടെ ഉണ്ടായി സ്വാഭാവികമായും ഈ ഒരു കാലഘട്ടത്തിൽ പല കലാപക്കൊടികളും ഉയരുകയുമുണ്ടായി അങ്ങനെ പിന്നീട് 3-ാമത്തെ മൈസൂർ യുദ്ധത്തോടെ മലബാറിന് മേലുള്ള മൈസൂർ ഭരണത്തിന് അന്ത്യം കുറിച്ചു വരും ഈ സമയത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ടിപ്പുവിനെതിരെ പോരാടാനായി പഴശ്ശിരാജ വലിയ സേവനങ്ങൾ നൽകിയിരുന്നു അതിന് പ്രത്യുപകാരമായി കോട്ടയത്തിൻ്റെ സ്വതന്ത്ര പദവി നിലനിർത്തിക്കൊള്ളാമെന്ന് ബ്രിട്ടീഷുകാർ വാക്കും നൽകിയിരുന്നു എന്നാൽ അതൊന്നും ബ്രിട്ടീഷിൻ്റെ സ്വാഭാവിക സ്വഭാവം പോലെ തന്നെ നടപ്പിലായില്ല ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ മലബാർ മേഖലയെ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തപ്പോൾ ബ്രിട്ടീഷുകാർ കോട്ടയത്തെയും പഴശ്ശിരാജയെയും മറന്നു അവർ സാമ്രാജ്യത്വ നടപടികളുമായി തന്നെ മുന്നോട്ടു പോവുകയും ചെയ്തു കോട്ടയമടക്കം എല്ലാ മേഖലകളിലും അവരുടേതായ ഭരണത്തിനുള്ള നടപടികൾ കൈക്കൊള്ളുകയുമുണ്ടായി ഇത് പഴശ്ശിരാജാവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പിന്നീട് വർഷങ്ങൾ നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകൾക്ക് കാരണമായി മാറി എന്ന് പറയാം തന്നെ ചതിച്ച ആ നിമിഷം മുതൽ മരണം വരെയും പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയുണ്ടായി ആ പോരാട്ടങ്ങളെ പൊതുവെ 1-ാം പഴശ്ശി കലാപമെന്നും 2-ാം പഴശ്ശി കലാപമെന്നുമാണ് വിളിക്കാറ് ഇങ്ങനെ ചതിക്കപ്പെട്ട ഒരു നിലയിൽ ബ്രിട്ടീഷുകാർ ഇവിടെ പല മാറ്റങ്ങളും കൊണ്ടുവന്നു നികുതി ഭാരം വളരെയധികമായി
അത് ജനങ്ങളിൽ വലിയ എതിർപ്പിനുമിടയാക്കി. മറ്റൊന്ന്, കോട്ടയം രാജ്യത്തിൻ്റെ അവകാശം ബന്ധുവായ കുറുമ്പ്രനാട്ടു രാജാവിന് ഒരു വർഷത്തേക്ക് നൽകിയത് പഴശ്ശിരാജയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നൽകിയ വാഗ്ദാനത്തെ അടിമുടി തെറ്റിക്കുന്നതാണെന്ന് തോന്നിപ്പിച്ചു. അത് കോട്ടയത്തെ ജനങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തി. ഇതിനെ തുടർന്ന് പഴശ്ശിരാജാവിനുള്ള എതിർപ്പ് പ്രകടമായി. കമ്പനിക്കെതിരായും കുറുമ്പ്രനാട്ടു രാജാവിനെതിരായും നിലപാടെടുക്കാൻ പഴശ്ശിരാജ തൻ്റെ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതിൽ നികുതി നിഷേധം തന്നെയായിരുന്നു പ്രധാനം. ഇത്തരത്തിൽ കോട്ടയം മേഖലകളിലെ നികുതി പിരിവൊക്കെ അദ്ദേഹം പൂർണ്ണമായി സ്തംഭിപ്പിച്ചു. ബലപ്പെടുത്തത്തിലൂടെ നികുതി പിരിച്ചാൽ കമ്പനിയുടെ തോട്ടങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതോടുകൂടി ബ്രിട്ടീഷുകാർ ഇടപെടുകയും ചില വിട്ടുവീഴ്ചകളിലൂടെ പഴശ്ശിരാജാവിനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിട്ടുവീഴ്ചകളെയൊക്കെ ഗവർണർ ജനറൽ തള്ളിക്കളയുകയും കുറുമ്പ്രനാട്ടു രാജാവിന് 5 വർഷത്തേക്ക് കൂടി പാട്ടക്കരാർ നീട്ടി നൽകുകയുമുണ്ടായി. ഇത് പഴശ്ശിരാജയുടെ ബ്രിട്ടീഷിനോടുള്ള പ്രത്യക്ഷ കലാപങ്ങൾക്കും തുടർന്നുള്ള ജയപരാജയങ്ങൾക്കും തുടക്കം കുറിച്ചെന്ന് പറയാം. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഴശ്ശിരാജ തൻ്റെ രാജ്യത്ത് വളരെയധികം ജനകീയനായിരുന്നു. എല്ലാ വിഭാഗം നാട്ടുകാർക്കും അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ താല്പര്യവുമാണ് ഉണ്ടായിരുന്നത്. യുദ്ധങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടുകൂടി അത് കൂടുതൽ വളരുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് തോൽവി ഉറപ്പായ സമയത്തും അദ്ദേഹത്തിനായി പോരാടാൻ അനേകം പേർ നിലകൊണ്ടത്. ഏതായാലും കാര്യസാധ്യത്തിനപ്പുറം വിശ്വാസവഞ്ചകരായി മാറിയ ബ്രിട്ടീഷിനോട് പഴശ്ശിരാജ പിന്നീട് അങ്ങോട്ട് നിരന്തര സമരങ്ങൾ നടത്തി. പഴശ്ശിയുടെ 1-2 കലാപമായി അറിയപ്പെടുന്ന ആ ചരിത്രം അടുത്ത ഭാഗത്തിലൂടെ വിശദീകരിക്കുന്നതാണ്. നൽകിയിരുന്ന സകല ഉറപ്പുകളെയും ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് ടിപ്പുവിൻ്റെ ഭരണകാലത്തിനപ്പുറം ബ്രിട്ടീഷുകാർ മലബാർ മേഖലകളിൽ നടത്തിയത് എന്ന് പറഞ്ഞല്ലോ. ഇത്തരത്തിൽ തന്നെ വഞ്ചിച്ചുകൊണ്ട് മാതുലനായ കുറുമ്പ്രനാട്ടു രാജാവിന് കോട്ടയം രാജ്യത്തിൻ്റെ പാട്ടക്കരാർ 5 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊടുത്തതോടെ പഴശ്ശിയുടെ പ്രത്യക്ഷ സമരങ്ങൾക്കും കലാപങ്ങൾക്കുമൊക്കെ തുടക്കമാവുകയുണ്ടായി. ഇത്തരത്തിൽ ബ്രിട്ടീഷ് മേഖലകൾ പഴശ്ശിയുടെ മേഖലകൾ എന്ന നിലയിൽ കോട്ടയം രാജ്യം വിഭജിക്കപ്പെട്ടു എന്ന് പറയാം. ജനങ്ങൾ മുഴുവൻ പഴശ്ശിക്കൊപ്പവും നിന്നു. 1795 കോട്ടയം മേഖലകളിൽ നടക്കുന്ന നികുതി പിരിവൊക്കെ പഴശ്ശിരാജയുടെ ആഹ്വാനത്തിന് പ്രകാരം നിർത്തലാക്കപ്പെട്ടു. ഇതുവഴി ബ്രിട്ടീഷിനെ പഴശ്ശി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ബ്രിട്ടീഷുകാർ കലാപകാരിയായി മുദ്ര കുത്തിയിരുന്ന നാരങ്ങോളി നമ്പ്യാർക്ക് പഴശ്ശിരാജ അഭയം നൽകുന്നത്. കോട്ടയത്തിൻ്റെ അധികാരം തൻ്റെ കയ്യിലാണെന്ന നിലയിൽ രണ്ടുപേരെ വധിക്കുന്ന നടപടിയുമൊക്കെ പഴശ്ശിരാജയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതോടുകൂടി ബ്രിട്ടീഷ് പഴശ്ശിരാജയ്ക്കെതിരായി നടപടികൾ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, കൊലപാതക കുറ്റം ചുമത്തി വിചാരണ ചെയ്യാൻ തീരുമാനിക്കുകയുമുണ്ടായി. എന്നാൽ ബ്രിട്ടീഷ് സൈന്യത്തിന് പഴശ്ശിരാജയെ തൊടാനൊന്നും ധൈര്യമുണ്ടായിരുന്നില്ല. പഴശ്ശിയുടെ അംഗരക്ഷകരായി 500-ൽ വരുന്ന യുദ്ധവീരന്മാർ ഏതു സമയത്തും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷിൻ്റെ ഈ നടപടിയൊക്കെ വെറും കടലാസിലൊതുങ്ങിയെന്ന് പറയാം. തുടർന്ന് നികുതി പിരിവ് തുടരുന്നതിനായി സൈന്യത്തെ രംഗത്തിറക്കുകയും കരം പിരിക്കുന്നവർക്ക് സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാർ. ഇത് പഴശ്ശിരാജയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ എതിർപ്പുകൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായി എന്ന് പറയാം. അങ്ങനെ കോട്ടയം മേഖലകൾ സ്ഥിരമായി സംഘർഷം നടക്കുന്ന ഒരു ഭാഗമായി മാറി. ഇതിനിടയിൽ പഴശ്ശിയെ പിടികൂടാൻ തന്നെ ബ്രിട്ടീഷ് തീരുമാനിക്കുകയും ചെയ്തു. അപ്രകാരം 1796 ഏപ്രിൽ മാസത്തിൽ പഴശ്ശിരാജയുടെ കൊട്ടാരത്തിലേക്ക് ഒരു വലിയ ബ്രിട്ടീഷ് സൈന്യം ഇരുട്ടിൻ്റെ മറവിൽ കടന്നെത്തുകയുണ്ടായി. എന്നാൽ അവർക്ക് പഴശ്ശിയെയോ പഴശ്ശിയുടെ സഹായികളെയോ ഒന്നും തന്നെ കണ്ടെത്താൻ പറ്റിയില്ല. പഴശ്ശിരാജയും സംഘവും അതിനു മുന്നേ തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ബ്രിട്ടീഷുകാർ ആ കൊട്ടാരം കൊള്ളയടിക്കുകയുമുണ്ടായി. ഇതിനെ തുടർന്നാണ് പഴശ്ശിരാജ തൻ്റെ കലാപ സ്വഭാവത്തിനൊക്കെ മാറ്റം വരുത്തുന്നത്. കോട്ടയത്തിൻ്റെ സമതല ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് പടയെ നേരിടുക ബുദ്ധിയല്ലെന്ന് കണ്ട പഴശ്ശി തൻ്റെ തന്നെ മേഖലയായ വയനാടൻ കാടുകളായിരിക്കും ഇനിയുള്ള നടപടികൾക്ക് സുരക്ഷിതമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അപ്രകാരം വയനാടൻ കാടുകളിലേക്ക് പഴശ്ശിരാജയും സംഘവും ഉൾവലിഞ്ഞെന്ന് പറയാം. എന്നാൽ വയനാടൻ കാടുകൾ എന്നത് ബ്രിട്ടീഷിന് ഒരു ആധിപത്യവും ഇല്ലാത്ത ഒരു സ്ഥലവുമായിരുന്നു. ഈ സമയം പഴശ്ശിരാജയുടെ സൈന്യം കുറ്റ്യാടി ചുരം വഴിയുള്ള സകല സഞ്ചാരവും നിരോധിച്ചുകൊണ്ട് ആ മേഖലയെ കോട്ട കെട്ടിയതുപോലെ സംരക്ഷിച്ചു. ഇത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. എന്നാൽ പഴശ്ശിരാജാവ് ടിപ്പു സുൽത്താനുമായി ചർച്ചകൾ നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നതോടെ ബ്രിട്ടീഷുകാർ ഉടനെ ഇടപെടുകയും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും പഴശ്ശിയുമായി ചർച്ചകൾക്കും തിരിച്ച് കോട്ടയത്തേക്ക് വരുന്നതിനുമൊക്കെ ധാരണയാവുകയുമുണ്ടായി. എന്നാൽ കോട്ടയത്തെത്തുകയും അധികം താമസിയാതെ തന്നെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതോടുകൂടി പഴശ്ശിയും സംഘവും വീണ്ടും വയനാടൻ കാടുകളിൽ സ്ഥാനമുറപ്പിച്ചു. ഇത്തരത്തിൽ പിന്നീട് നിരന്തരം പ്രശ്നങ്ങളും സംഘർഷങ്ങളുമായിരുന്നു കോട്ടയം മേഖലകളെന്ന് പറയാം. കുറുമ്പ്രനാട് രാജാവിൻ്റെ അനുയായികൾ പോലും പഴശ്ശിയുടെ ഒപ്പം പോകുന്നത് കണ്ട് ബ്രിട്ടീഷുകാർ ഒരു ആപത്തിനെ മുൻകൂട്ടി കാണുകയും ചെയ്തു. ജനങ്ങൾ പഴശ്ശിക്ക് കവചമൊരുക്കിയപ്പോൾ ബ്രിട്ടീഷ് പിന്നീട് അതിനെ അടിച്ചമർത്താൻ തന്നെ തീരുമാനിക്കുകയുണ്ടായി. ടിപ്പു സുൽത്താനുമായി പഴശ്ശി ചേർന്നാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് ബ്രിട്ടീഷിന് മനസ്സിലായിരുന്നു. ഇത്തരത്തിൽ പഴശ്ശിരാജയുമായി പുറത്ത് സമാധാനത്തിൻ്റെ ചർച്ചകളും വിട്ടുവീഴ്ചകളും ഒക്കെ നൽകി ബ്രിട്ടീഷ് സമയം നീട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത് എന്ന് പറയാം.
അതേസമയം തന്നെ കൂടുതൽ കൂടുതൽ ബ്രിട്ടീഷ് പട്ടാളം ഈ മേഖലകളിലേക്ക് കടന്നു വരികയും ചെയ്തു. അങ്ങനെ പഴശ്ശിയുടെ നിയന്ത്രണത്തിലുള്ള വയനാടൻ ചുരങ്ങൾക്ക് സംരക്ഷണം തീർക്കാൻ പട്ടാളക്കാർ നിയോഗിക്കപ്പെട്ടു. നികുതി നൽകാത്തവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുമെന്നും ബ്രിട്ടീഷ് ഭീഷണിപ്പെടുത്തി. എന്നാൽ ജനങ്ങൾ പഴശ്ശിരാജയുടെ ഒപ്പമായിരുന്നു. കോട്ടയം മേഖലകളിൽ അങ്ങിങ്ങായി പല സംഘർഷങ്ങളും നിരന്തരമുണ്ടായി. ബ്രിട്ടീഷ് ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ പഴശ്ശി സൈന്യത്തിൻ്റെ ആക്രമണങ്ങളുടെ ശക്തിയും വർദ്ധിച്ചെന്ന് പറയാം. 1797 ക്യാപ്റ്റൻ ഭൗമൻ്റെ കീഴിലുള്ള ബ്രിട്ടീഷ് പട്ടാളത്തെ കൈതേരി അമ്പുനായരുടെ നേതൃത്വത്തിലുള്ള പഴശ്ശി സൈന്യം ആക്രമിക്കുകയുണ്ടായി. ആ യുദ്ധത്തിൽ ഭൗമനടക്കം അനേകം പേർ കൊല്ലപ്പെട്ടു. മറ്റൊരു ദിവസം പഴശ്ശിയിൽ വച്ച ബ്രിട്ടീഷ് താവളത്തിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇവിടെയും ഉണ്ടായി അനേകം മരണങ്ങൾ. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി പാഞ്ഞെത്തുന്ന പഴശ്ശി സൈന്യത്തിന് മുന്നിൽ ബ്രിട്ടീഷ് തോൽക്കുകയാണോ എന്നുപോലും ബ്രിട്ടീഷ് അധികാരികൾ ഭയന്നു തുടങ്ങി. പല തന്ത്രപ്രധാന മേഖലകളിൽ നിന്നും ബ്രിട്ടീഷ് പിൻവലിയുകയും ചെയ്തു. പിന്നീട് ബോംബെയിൽ നിന്നും പഴശ്ശിയെ നേരിടാനായി ഒരു വലിയ സൈന്യത്തെ തന്നെ മലബാറിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഇവരുടെ നേതൃത്വത്തിൽ പഴശ്ശിയുടെ ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൻ ആക്രമണങ്ങൾ ഉണ്ടായി. എന്നാൽ ജനങ്ങളും നായർ പടയാളികളും കുറിച്ചിലുമൊക്കെ അണിചേർന്ന പഴശ്ശി സൈന്യത്തിന് മുന്നിൽ അവർക്ക് വിജയിക്കാനായില്ല. വയനാടൻ മേഖലകൾ പോയിട്ട് കോട്ടയത്തിൻ്റെ സമതല പ്രദേശങ്ങളിൽ നിന്ന് പോലും ബ്രിട്ടീഷ് സൈന്യത്തിന് പിൻവാങ്ങേണ്ടി വന്നു. തുടർന്ന് ബ്രിട്ടീഷ് കൂടുതൽ സൈന്യത്തെയും ഉദ്യോഗസ്ഥരെയും കോട്ടയത്തെത്തിച്ച് പഴശ്ശിയെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചെങ്കിലും ആ സമയത്താണ് 4 യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അപകടമായിരുന്നു. പഴശ്ശി ടിപ്പുവുമായി ചേർന്നാൽ ബ്രിട്ടീഷിന് പ്രശ്നങ്ങൾ കൂടുതലാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പഴശ്ശി രാജാവുമായി ഒത്തുതീർപ്പിന് ശ്രമങ്ങൾ തുടങ്ങി. ബോംബെയിലെ ഗവർണറായ ജൊനാഥൻ ഡങ്കൻ തന്നെ ആ സമാധാന ശ്രമത്തിന് നേരിട്ടെത്തി. ഇപ്രകാരം കുറുമ്പനാട് രാജാവിൻ്റെ കരാർ റദ്ദു ചെയ്യുകയും പഴശ്ശിയുടെ കലാപങ്ങൾ ഉണ്ടാക്കരുതെന്നും സമാധാനം പുലർത്തണമെന്നും അഭ്യർത്ഥിച്ചു. ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയും ഇവിടെ ഉണ്ടായിരുന്നു. അപ്രകാരം പഴശ്ശി രാജാവുമായി ബ്രിട്ടീഷുകാർ കരാറിൽ ഒപ്പുവെച്ചു. തൽക്കാലത്തേക്കെങ്കിലും പിന്നീടുള്ള കുറച്ച് നാളുകൾ കോട്ടയം മേഖലകളിൽ സമാധാനം വന്നു. എന്നാൽ ഈ സമയം മൈസൂർ മേഖലകളിൽ വൻ യുദ്ധങ്ങളും നടന്നു. അങ്ങനെ 1799 ശ്രീരംഗപട്ടണം വീഴുകയും മൈസൂർ ബ്രിട്ടന് കീഴിലാവുകയും ചെയ്തു. ഇവിടെയുണ്ടായ ഉടമ്പടി അനുസരിച്ച് വയനാടൻ മേഖലകൾ മുഴുവനും ബ്രിട്ടീഷിൻ്റെ കൈകളിലേക്ക് വന്നു ചേർന്നു. സ്വാഭാവികമായും ബ്രിട്ടീഷുകാർ ഈ മേഖലകൾ കൈയടക്കാൻ നടപടികൾ ആരംഭിച്ചു. എന്നത്തെയും പോലെ പഴശ്ശിയെ വീണ്ടും മറന്നു. എന്നിരുന്നാലും വയനാടൻ മേഖലകൾ കീഴടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ എല്ലാ ശ്രമങ്ങളെയും പഴശ്ശി രാജാവ് എതിർക്കുകയും തൻ്റെ ജനങ്ങളോട് യുദ്ധത്തിന് തയ്യാറാവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു വലിയ സൈന്യം തന്നെ രൂപപ്പെട്ടു. അവർ വയനാടൻ കാടുകളിൽ സാന്നിധ്യമുറപ്പിച്ചു. വിജയമല്ലെങ്കിൽ മരണമെന്ന നിലയിൽ അങ്ങനെ അവസാന യുദ്ധങ്ങൾക്കായി പഴശ്ശി രാജാവ് ഒരുങ്ങി. പഴശ്ശിയുടെ എതിർപ്പുകളെ തച്ചു തകർക്കാനായി ബ്രിട്ടീഷും ഒരുങ്ങി. പിന്നീട് നടന്നത് ജയപരാജയങ്ങളുടെ ഒരു വലിയ ചരിത്രമാണ്. 2 പഴശ്ശി കലാപം എന്നറിയപ്പെടുന്ന ഈ ഭാഗം അടുത്ത ഭാഗത്തിലൂടെ വിശദീകരിക്കുന്നതാണ്. മൈസൂർ വീണതോടെ തെക്കേ ഇന്ത്യയിൽ ശക്തമായ ഒരു എതിരാളി ബ്രിട്ടീഷിന് ഇല്ലാതായി എന്ന് പറയാം. തുടർന്ന് ബ്രിട്ടീഷിൻ്റെ കൈകൾ വയനാടൻ കാടുകളിലേക്ക് തിരിഞ്ഞത് പക്ഷേ അവർക്കൊരു ശക്തനായ എതിരാളിയെ രൂപപ്പെടുത്തുന്നതിന് കാരണമായി. സമാധാന ഉടമ്പടിയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പഴശ്ശി രാജയ്ക്ക് കീഴിൽ 1000 അണിനിരക്കുകയുണ്ടായി. ഒരു ജനകീയ വിപ്ലവം തന്നെ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് 1800-1805 കാലഘട്ടത്തിലുണ്ടായ പഴശ്ശിയുടെ 2 കലാപം. ബ്രിട്ടീഷ് വയനാടൻ മേഖലകളിൽ നടത്തുന്ന കൈക്കടത്തലുകളെ എന്ത് വില കൊടുത്തും തടയണമെന്നുള്ള നിലയിലാണ് പഴശ്ശി 2 കലാപത്തിനൊരുങ്ങിയത് എന്ന് പറയാം. അതിനായി അദ്ദേഹം വലിയ സൈന്യത്തെ തന്നെ സജ്ജീകരിച്ചു. ആ സൈന്യത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും ആ സൈന്യത്തിൽ അണിനിരന്നു. ടിപ്പുവിൻ്റെ സൈന്യം തകർന്നപ്പോൾ അതിൽ നിന്ന് വന്നവർ പോലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പഴശ്ശിയുടെ ഏറ്റവും വലിയ ശക്തി എന്നത് കഴിവുറ്റ ഒരു കൂട്ടം പടനായകന്മാരായിരുന്നു എന്ന് പറയാം. അതിൽ പ്രധാനമായും കണ്ണവത്ത ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ, കുറിച്ചിയരുടെ നേതാവായ തലയ്ക്കൽ ചന്തു എന്നിവരായിരുന്നു. മാത്രമല്ല അന്നത്തെ കാലത്ത് ബ്രിട്ടീഷിൻ്റെ മിത്രമായി നടിച്ചിരുന്നവർ പോലും പഴശ്ശിരാജയെ രഹസ്യമായി സഹായിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ സ്വയമേവ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ ജനകീയ മുന്നേറ്റത്തിൻ്റെ സ്വഭാവമൊക്കെ പഴശ്ശിയുടെ യുദ്ധ തയ്യാറെടുപ്പുകൾക്കുണ്ടായി. അങ്ങനെ വയനാടൻ കാടുകളിൽ പഴശ്ശിപ്പട തയ്യാറായിക്കൊണ്ടിരുന്നു. എന്നാൽ ബ്രിട്ടീഷിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലകളിൽ മറ്റ് ശക്തിയൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഈ യുദ്ധസന്നാഹത്തെ നേരിടാൻ തന്നെയായിരുന്നു തീരുമാനം. അപ്രകാരം ഈ കലാപ സാധ്യതയെ അടിച്ചമർത്താനായി 1800 കേണൽ ആർതർ വെല്ലസ്ലി മലബാറിലെത്തുകയുണ്ടായി. ഈ ആർതർ വെല്ലസ്ലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പിന്നീട് 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വമായിരുന്നു. സ്വാഭാവികമായും കൂടുതൽ ഉദ്യോഗസ്ഥരും പട്ടാളവും ഒക്കെ മലബാറിലെത്തി. എന്നാൽ ഇവയെക്കാളുമൊക്കെ ഉപരിയായി പഴശ്ശിക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് വയനാടിൻ്റെ ഭൂപ്രകൃതിയാണ്. ഇത്തരത്തിൽ വയനാടൻ കാടുകൾ നൽകുന്ന സംരക്ഷണത്തിന് ആദ്യം കോട്ടം തട്ടണമെന്ന് ആർതർ വെല്ലസ്ലി തീരുമാനിക്കുകയും ഈ മേഖലകളിൽ അനേകം റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തു.
പല തന്ത്രപ്രധാന മേഖലകളിലും തുടർന്ന് കോട്ടകളും പണിതു. ഇത്തരത്തിൽ താവളങ്ങൾ നിർമ്മിക്കുകയും ഈ മേഖലകളിൽ നിന്ന് ഒരേ സമയം തന്നെ പട്ടാള സംഘങ്ങൾ കാടുകളിലേക്ക് പഴശ്ശിയെയും കൂട്ടരെയും തേടിയിറങ്ങുന്ന അവസ്ഥയും ഉണ്ടായി. ഇത്തരത്തിൽ വയനാടൻ കാടുകളിലേക്ക് പോവാൻ വഴികൾ ഒരുക്കിയെന്ന് മാത്രമല്ല, ആ മേഖലകളിലൊക്കെ താവളങ്ങൾ നിർമ്മിച്ചതിലൂടെ വയനാടിനെ മലബാറിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന ഒരു നയം കൂടി അവിടെ പ്രാവർത്തികമാക്കി. ഇത്തരത്തിൽ മലബാറിൽ നിന്നും രഹസ്യമായി പഴശ്ശിക്ക് കിട്ടിയിരുന്ന സകല സഹായങ്ങളെയും ആർതർ വെല്ലസ്ലിയുടെ തന്ത്രം നിർത്തിച്ചു എന്ന് പറയാം. ഇത്തരത്തിൽ സൈന്യത്തെ വച്ചുകൊണ്ട് വയനാടിനെ വരിഞ്ഞു ചുറ്റിയിരിക്കുന്ന ഒരു സമയത്താണ് ആർതർ വെല്ലസ്ലി ശ്രീരംഗപട്ടണത്തേക്ക് തിരിച്ചു പോകുന്നത്. ഇതേ സമയം തന്നെ കാലവർഷവും ആരംഭിച്ചു. മണ്ണിൻ്റെ കാടിൻ്റെ മക്കൾ ചുരമിറങ്ങി ബ്രിട്ടീഷിനെ നിലം പരിശാക്കുന്ന അവസ്ഥയുണ്ടായി. കുറ്റ്യാട് ചുരം വഴി സമതല പ്രദേശങ്ങളിലേക്ക് എത്തിയ പഴശ്ശിയുടെ സൈന്യം ബ്രിട്ടീഷ് തോട്ടങ്ങളെയും അനേകം താവളങ്ങളെയും ഒക്കെ ആക്രമിച്ച് നശിപ്പിക്കുകയുണ്ടായി. എന്നാൽ 1801 മൈസൂരിൽ നിന്നും ഒരു വലിയ സൈന്യം പഴശ്ശിയെ പിടികൂടുക എന്നൊരൊറ്റ ലക്ഷ്യവുമായി വയനാടൻ മേഖലകളിലേക്ക് കടന്നു വന്നു. പഴശ്ശിയെ സഹായിച്ചിരുന്നവർ പോലും ഇത് കണ്ട് പിന്മാറിയതോടെ പഴശ്ശിയും സൈന്യവും ഒറ്റപ്പെട്ടു. പല ബന്ധുരാജ്യങ്ങളും പഴശ്ശിയെയും സംഘത്തെയും സംരക്ഷിക്കാൻ ഇടം നൽകാത്തതിനെ തുടർന്ന് വയനാടൻ കാടുകളിലേക്ക് തന്നെ പഴശ്ശിക്ക് താവളം മാറ്റേണ്ടി വന്നു. ബ്രിട്ടീഷ് സൈന്യം കോട്ടയം മേഖലകളിൽ താണ്ഡവമാടി എന്ന് തന്നെ പറയാം. കലാപകാരികൾക്ക് കീഴടങ്ങാൻ ബ്രിട്ടീഷ് സൈന്യം അവസാന മുന്നറിയിപ്പും 6 സമയപരിധിയും നൽകി. എന്നാൽ അതൊന്നും പഴശ്ശിയുടെ സൈന്യത്തെ ബാധിച്ചില്ലെങ്കിലും 1801 കണ്ണവത്ത് നമ്പ്യാരെയും മകനെയും ജനങ്ങളുടെ മുന്നിൽ തൂക്കിക്കൊല്ലുന്നതും അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടിയതും പഴശ്ശിയുടെ സംഘത്തിന് വലിയ തളർച്ചയുണ്ടാക്കി. മിക്ക ജനങ്ങളും കലാപം അവസാനിക്കാൻ പോവുകയാണെന്ന് പോലും വിശ്വസിച്ചു. ഈ സമയത്ത് പഴശ്ശിയുടെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ ഉണ്ടായതുമില്ല. ഇതോടുകൂടി ബ്രിട്ടീഷ് കോട്ടയം മേഖലകളിൽ അധികാരം ഉറപ്പിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കി. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് 1802 എടച്ചനെ കുങ്കന്റെ നേതൃത്വത്തിലുള്ള പഴശ്ശി സൈന്യം പനമരം കോട്ട പിടിച്ചെടുക്കുകയും അവിടെയുള്ള മുഴുവൻ ബ്രിട്ടീഷ് പട്ടാളക്കാരെയും വകവരുത്തുകയുമുണ്ടായി. ധീരനായ എടച്ചനെ കുങ്കന്റെ നേതൃത്വത്തിൽ കൂടുതൽ ആക്രമണങ്ങളുണ്ടായി. മൈസൂർ തൊട്ട് മാനന്തവാടി വരെയുള്ള പാത മുഴുവനായി പഴശ്ശിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും മൈസൂരിൽ നിന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മുന്നേറ്റത്തിന് തടയിടുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് മറ്റു വഴികളിലൂടെ മലബാർ മേഖലകളിലേക്ക് കടന്നു വരികയുമുണ്ടായി. ഇത്തരത്തിൽ ഈ കാലഘട്ടം എന്നത് അടി തിരിച്ചടി എന്ന നിലയിലായിരുന്നു മലബാറിൽ കടന്നുപോയത്. എന്നാൽ ഇതിനിടയിൽ കരം വർദ്ധിപ്പിച്ചത് ജനങ്ങളിൽ എതിർപ്പിനിടയായി. ഇത് വലിയ കലാപങ്ങൾക്ക് പോലും കാരണമായി. അവർക്ക് പഴശ്ശിപ്പട പിന്തുണയും നൽകി. ഇത്തരത്തിൽ ബ്രിട്ടീഷ് സൈന്യം ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിട്ടപ്പോൾ മദ്രാസിൽ നിന്നും നേരിട്ട ഒരു വലിയ പോഷകസേനയെ തന്നെ മലബാറിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ഇവരെ കൂടാതെ തന്നെ മലബാറിലെ നാട്ടുകാരിൽ നിന്നും ഒരു സേനയുണ്ടാക്കി പ്രതിരോധിക്കാനും ബ്രിട്ടീഷ് നടപടികളെടുത്തു. ഇവരെ കോൽക്കാർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇതേ സമയം തന്നെയാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള തോമസ് ഹാർവി ബാർബർ എന്ന ഉദ്യോഗസ്ഥൻ തലശ്ശേരിയിൽ സബ് കളക്ടറായി നിയമിതനാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മലബാറിലെ സൈനിക ഘടന ശക്തിപ്പെട്ടു. എതിർക്കുന്നവർക്ക് ശക്തമായ ശിക്ഷകളും നൽകപ്പെട്ടു. ജനങ്ങൾ പഴശ്ശിക്ക് സഹായം നൽകാതിരിക്കുന്നതിനായി പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയും നിരന്തരമായ സൈനിക നടപടികൾ കൊണ്ടും പഴശ്ശി സൈന്യത്തിന് വയനാടിൻ്റെ ഉൾക്കാടുകളിലേക്ക് പിൻവലിയേണ്ടി വന്നു. സാധാരണക്കാരായ ജനങ്ങളെ അടിച്ചമർത്തുന്നതിനായി ബ്രിട്ടീഷുകാർ നേരത്തെ പറഞ്ഞ കോൽക്കാർ വിഭാഗത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിൽ പഴശ്ശിയുടെ കോട്ടയം മേഖലകളിലെ പ്രത്യക്ഷ ആക്രമണങ്ങൾക്ക് പൊടുന്നനെ ഒരു അവസാനമുണ്ടായി. ഈ സമയത്തെ ഒരു ആയുധമായി കണ്ട ബ്രിട്ടീഷുകാർ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. പഴശ്ശിരാജാവിനെയും അനുയായികളെയും പിടിച്ചു തരുന്നവർക്ക് പ്രതിഫലം നൽകും എന്നതായിരുന്നു അത്. പഴശ്ശിയെ സഹായിച്ചാൽ അവരെ കലാപകാരിയായി കണക്കാക്കുമെന്നും വിളംബരം പറഞ്ഞു വെച്ചു. ഇത്തരത്തിൽ പഴശ്ശിയെയും സൈന്യത്തെയും കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രത്തിലേക്ക് ബ്രിട്ടീഷ് നീങ്ങിക്കൊണ്ടിരുന്നു. വിളംബരത്തിൻ്റെ ബലത്തിൽ പലരെയും കലാപകാരികളാക്കി മുദ്ര കുത്തിക്കൊണ്ട് കൊന്നൊടുക്കുന്ന അവസ്ഥ മലബാറിലുണ്ടായി. അതിന് നേതൃത്വം കൊടുത്തത് കോൽക്കാറായിരുന്നു. എന്നാൽ പഴശ്ശിയുടെ സൈന്യത്തിന് തോൽക്കാനോ കീഴടങ്ങാനോ ഉള്ള ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. അവർ ഉള്ളവരെ വച്ച് ഓരോ യുദ്ധവും അവസാന യുദ്ധമായി കണ്ട് പോരാടുക തന്നെ ചെയ്തു. ഓരോ സമയവും അനേകം പേർ മരിച്ചു വീണു. ഒടുവിൽ പഴശ്ശിയുടെ വിശ്വസ്തരും വീണു. ഇത്തരത്തിൽ പഴശ്ശിയുടെ സൈന്യം ദുർബലമായിക്കൊണ്ടിരുന്നെങ്കിലും അവർ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ബാബർ പഴശ്ശിയെ പിന്തുടരാനും ആ സൈന്യത്തെ നശിപ്പിക്കാനും തീരുമാനിക്കുകയുണ്ടായി. ഇത്തരത്തിൽ വയനാടൻ കാടുകളിൽ വച്ച പഴശ്ശിരാജയും ബ്രിട്ടീഷും തമ്മിൽ അവസാന യുദ്ധത്തിന് സമയമായി. ആ അവസാന യുദ്ധവും പഴശ്ശിരാജ എന്ന അതിസാഹസികൻ്റെ രക്തസാക്ഷിത്വവും അടുത്ത വീഡിയോയിലൂടെ വിശദീകരിക്കുന്നതാണ്. എങ്ങനെയാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മിക്കവാറും എല്ലാവരും കേട്ടിരിക്കാനുള്ള ഒരു കഥ എന്നത് ബ്രിട്ടീഷിന് ജീവനോടെ പഴശ്ശിരാജയെ പിടികൂടാൻ പറ്റിയാൽ അതിലൂടെ പഴശ്ശിയെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അടിമയാക്കാൻ കൊണ്ടുപോകുമെന്നും അതിനാൽ തൻ്റെ വൈരമോതിരം വിഴുങ്ങി മരണം സ്വയം വരിക്കുകയുമായിരുന്നു എന്നതാണ്. എന്നാൽ സത്യകഥ എന്താണ്? അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ പഴശ്ശിയുടെ അവസാന പോരാട്ടത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമാണ് പരിചയപ്പെടുത്തുന്നത്.
പഴശ്ശിയുടെ യുദ്ധങ്ങളിൽ തോൽവി ഉറപ്പായപ്പോഴും ഓരോ നിമിഷവും സൈന്യത്തിൻ്റെ ശക്തി കുറഞ്ഞു വന്നപ്പോഴും തളരാതെ കൂടുതൽ കൂടുതൽ വീറോടെയാണ് പഴശ്ശിയുടെ സൈന്യം ഓരോ യുദ്ധത്തിനും ഇറങ്ങിയത് എന്ന് പറയാം. എന്നാൽ ഇത്തരത്തിലുള്ള ഓരോ യുദ്ധങ്ങളിലും അനേകം പേർ മരിച്ചു വീണു. ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് എപ്പോഴും കൂടുതൽ കൂടുതൽ പോഷക സേനകൾ വന്നു ചേർന്നപ്പോൾ പഴശ്ശിയുടെ ശക്തി കുറഞ്ഞു വന്നു. ഒടുവിൽ പല യുദ്ധങ്ങളിലായി പഴശ്ശിയുടെ വിശ്വസ്തരായ സേനാനായകന്മാർ പോലും വീറോടെ പൊരുതി മരണം വരിക്കുകയുമുണ്ടായി. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ കോൾക്കാർ വിഭാഗത്തെ ഉപയോഗിച്ച കലാപകാരികളെ അടിച്ചമർത്തുന്ന നയങ്ങളും മലബാറിലാകെ ബ്രിട്ടീഷുകാർ നടപ്പിൽ വരുത്തുകയുണ്ടായി. കൂടാതെ ബാബറുടെ നേതൃത്വത്തിൽ പഴശ്ശിയെ പിന്തുടർന്ന് പിടികൂടാനായി പല പദ്ധതികളും തയ്യാറാക്കപ്പെടുകയുമുണ്ടായി. ഇത്തരത്തിൽ പഴശ്ശിയുടെ മാർഗങ്ങൾ കുറഞ്ഞു തുടങ്ങിയപ്പോഴും പഴശ്ശി തോൽക്കാൻ തയ്യാറായില്ല. അങ്ങനെ പഴശ്ശി തൻ്റെ അവസാന യുദ്ധത്തിനായി തയ്യാറെടുത്തു. അദ്ദേഹത്തിൻ്റെയും എടച്ചനക്കുങ്കൻ്റെയും നേതൃത്വത്തിൽ കുറിച്ചരെയും കുറുമ്പരെയും ചേർത്തുകൊണ്ട് ഒരു അവസാനഘട്ട യുദ്ധത്തിന് തന്നെ പഴശ്ശി ഒരുങ്ങി. ഈ സമയം തന്നെ ബാബർ സൈന്യത്തിൻ്റെ നടപടികളുടെ നേതൃത്വം നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് പഴശ്ശിയെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ച വയനാടൻ കാടുകളിൽ ശക്തമായ നിരീക്ഷണങ്ങളും നടത്തി തുടങ്ങി. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലുകളിൽ പഴശ്ശിയുടെ ശക്തിയായി നിലനിന്നിരുന്ന പല പ്രമുഖരും കൊല്ലപ്പെട്ടു. തലയ്ക്കൽ ചന്തു കൊല്ലപ്പെട്ടതോടെ സൈന്യത്തിൻ്റെ മനോനിലയ്ക്ക് തന്നെ കോട്ടം തട്ടിയെന്ന് പറയാം. ബ്രിട്ടീഷ് പട്ടാളം കൂടുതൽ ശക്തിയോടെ ആക്രമണം തുടരുകയും മറ്റു മേഖലകളിൽ നിന്ന് പഴശ്ശിക്ക് കിട്ടുന്ന സഹായങ്ങളെ പൂർണ്ണമായും നിർത്തിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഓരോ ആക്രമണത്തിന് ശേഷവും പഴശ്ശിയുടെ സൈന്യത്തിന് കൂടുതൽ ദുർഘടമായ വയനാടൻ കാടിൻ്റെ മേഖലകളിലേക്ക് സ്ഥാനം മാറ്റേണ്ട ആവശ്യകതയും എത്തി. ബാബറും കൂട്ടരും പിന്തിരിയാതെ പിന്തുടരുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ 1805 നവംബർ 30 അവസാന യുദ്ധം നടക്കുകയുണ്ടായി. ബാബറുടെ സൈന്യത്തിൻ്റെ പിന്തുടരലിൽ പഴശ്ശിയെ കണ്ടെത്തുകയും അവിടെ നടന്ന ഏറ്റുമുട്ടലിൽ പഴശ്ശി വെടിയേറ്റ് ഒരു അരുവിക്കരികിലേക്ക് വീഴുകയും ചെയ്തു എന്നതാണ് കഥ. തുടർന്ന് ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ അവസാനമായി എന്നും പറയാം. പഴശ്ശിയുടെ ശവശരീരം ബാബറുടെ പല്ലക്കിൽ കയറ്റി മാനന്തവാടിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ വച്ച് എല്ലാ ആചാരങ്ങളോടെയും തന്നെ ആ ശവശരീരം സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ബാബർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകിയ റിപ്പോർട്ടിൽ പഴശ്ശിയെ വെറുമൊരു കലാപകാരി മാത്രമായി കാണാനാകില്ല എന്നും അത്രയ്ക്ക് ജനകീയനാണെന്നും അദ്ദേഹം എഴുതി വയ്ക്കുകയുണ്ടായി. പഴശ്ശിയുടെ പതനത്തോടെ പഴശ്ശിക്ക് വേണ്ടി ഒന്നായിരുന്ന സൈന്യവും ചിതറിത്തെറിച്ചെന്ന് പറയാം. ബാക്കിയുണ്ടായിരുന്ന സൈനികർ രക്ഷപ്പെടുകയോ പിടിയിലാവുകയോ മരണപ്പെടുകയോ ഉണ്ടായി. അതിധീരനായിരുന്ന ബ്രിട്ടീഷിനെ വിറപ്പിച്ച എടച്ചനക്കുങ്കൻ ശത്രുക്കൾക്ക് കീഴടങ്ങാതിരിക്കാൻ സ്വയം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. പള്ളൂർ ഏമൻ നായരെ പോലുള്ള അനേകം പേർ നാടുകടത്തപ്പെട്ടു. അനേകം പേർ തൂക്കിലേറ്റപ്പെട്ടു. പഴശ്ശിയുമായി ബന്ധമുള്ള സ്ഥലങ്ങളെയും മനുഷ്യരെയും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ബ്രിട്ടീഷ് തകർത്ത് കളയുകയുമുണ്ടായി. ഇത്തരത്തിൽ പഴശ്ശിരാജ വർഷങ്ങളായി ഉയർത്തിയിരുന്ന ഭീഷണികളെയും കലാപശ്രമങ്ങളെയൊക്കെ ബ്രിട്ടീഷ് അടിച്ചമർത്തി എന്ന് പറയാവുന്നതാണ്. പഴശ്ശിയുടെ വിപ്ലവങ്ങളെ വിജയകരമായി തകർക്കാൻ നടപടികളെടുത്ത ബാബർക്ക് ബ്രിട്ടീഷിൻ്റെ വക വലിയ സമ്മാനങ്ങളുമുണ്ടായി. എന്നാൽ ബാബറെ സംബന്ധിച്ചിടത്തോളം പഴശ്ശിരാജാവ് എന്നത് അതുവരെയും ഇന്ത്യൻ മേഖലകളിൽ കേൾക്കാത്ത ഒരു അതുല്യ വ്യക്തിത്വമായിരുന്നു. സാധാരണ ജനങ്ങൾക്കിടയിൽ പഴശ്ശിയെ സംബന്ധിച്ചുള്ള മതിപ്പും സ്നേഹവുമൊക്കെ തന്നെ ആശ്ചര്യപ്പെടുത്തിയെന്ന് അദ്ദേഹം തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പഴശ്ശിരാജയെ ബാബർ അസാധാരണനും അതുല്യനുമായ ഒരു വിശിഷ്ട വ്യക്തി എന്ന് വിശേഷിപ്പിച്ചത്. മറ്റൊന്ന്, ആ കാല ഇന്ത്യൻ മേഖലകളിൽ ജാതി മതഭേദമൊന്നും നോക്കാതെ ഏവരും ഒരൊറ്റ കാര്യത്തിനായി ഒരുമിച്ചതും പഴശ്ശിയുടെ യുദ്ധങ്ങൾക്കുള്ള ഒരു സവിശേഷതയാണ്. ഒരു രാജാവിൻ്റെ നിലയിലുള്ള സകല സുഖ സൗകര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് സാധാരണ യുദ്ധമുഖത്ത് ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം മഹത്തരമായ കാര്യമായിരുന്നു എന്നും കൂടി പറയാം. പല തിരിച്ചടികളുണ്ടായപ്പോഴും തോൽവി ഉറപ്പായപ്പോഴും അടിമത്തത്തിൽ സുഖലോലുപനായി ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങളിൽ വലിയൊരു വികാരം തന്നെ രൂപപ്പെടുത്തുകയുണ്ടായി. ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന്, പഴശ്ശിയുടെ ഒളിപ്പോരുകൾ നേരിടേണ്ടി വന്ന ആർതർ വെല്ലസ്ലി പിന്നീട് നെപ്പോളിയനെതിരായ യുദ്ധത്തിൽ ഇത് ഉപയോഗിച്ചുവെന്നും അത് യുദ്ധത്തിൽ നിർണായകമായി മാറി എന്നതുമാണ്. ഏതായാലും പഴശ്ശിയുടെ മരണത്തോടെ മലബാർ മേഖലകളിൽ ബ്രിട്ടീഷിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം പൂർണ്ണമായി. നമ്മുടെ ചരിത്രത്തിൽ അപ്രകാരം പഴശ്ശിയുടെ വിപ്ലവ കാലഘട്ടവും യുദ്ധങ്ങളും ചരിത്രത്താളുകളിൽ ഒരു വലിയ സ്ഥാനത്തിന് തന്നെ അർഹമാവുകയും ചെയ്തു എന്ന് പറയാം.